നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ മനോഹരമായ ഒരു ചെടിയെ പരിചയപ്പെടാം. ഇതിൻ്റെ പേര് സ്കിഡാപ്സസ് പിക്ടസ് എക്സോട്ടിക്ക എന്നാണ്. ഇതിനെ മണിപ്ലാന്റ് ആയിട്ട് എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ പേരുകളാണ്. ഇതിനെ സാറ്റിൻ പോത്തോസ്, സിൽവർ പോത്തോസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഇത് മണിപ്ലാന്റ് അല്ല. അതുപോലെ തന്നെ ഇതിനെ ഫിലോഡെൻഡ്രോൺ സിൽവർ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഇത് ഫിലോഡെൻഡ്രോണും അല്ല. ഇതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. അത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ഇതിനെ ഡാർക്ക് ഗ്രീൻ ലീവ്സ് ആയതുകൊണ്ട് ലോ ലൈറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നാലും നല്ല ബ്രൈറ്റ് സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ്. വിൻഡോ സൈഡിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഗ്രീൻ കളറും സിൽവർ കളറും ഒക്കെ നന്നായിട്ട് ഷൈനായിട്ട് നിൽക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാട്ടറിങ്ങിലാണ്. ഇതിൻ്റെ സോയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രമാണ് വെള്ളം ഒഴിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഇല മഞ്ഞ കളറാകും, അതിൻ്റെ റൂട്ട് ചീഞ്ഞു പോവുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വലിയ കെയറൊന്നും വേണ്ട. പോട്ടി മിക്സ് എടുക്കുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് മണലും ചാണകപ്പൊടിയും ചേർത്തെടുത്താൽ മതി. മണൽ കൂടുതലെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അധികം കെയറൊന്നും വേണ്ട. പിന്നെ മണിപ്ലാന്റ് പോലെ തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഓരോ നോഡിലും അതിന് റൂട്ട് ഉണ്ടായിരിക്കും, ഒരു ലീഫും ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എല്ലാവരും മണിപ്ലാന്റ് എന്ന് തെറ്റിദ്ധരിക്കുന്നതിൻ്റെ കാരണം. ആ മണിപ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. ഒരു ലീഫും ഒരു നോഡും വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ സോയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പ്രൊപ്പഗേറ്റ് ചെയ്താൽ മതി. വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിലും ഇതിനകത്ത് നന്നായിട്ട് റൂട്ട് വരും. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഇത് ഡോഗ്സിനും ക്യാറ്റ്സിനും ഒക്കെ പോയ്സൺ ആണ്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാനും അതുപോലെ മറ്റ് കെയറിങ് ഒക്കെ ചെയ്യുന്നതും. അരേഷ്യ ഫാമിലിപ്പെട്ട ഈ പ്ലാന്റ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ചെറിയ ചെറിയ പൂക്കളാണ് ഉണ്ടാകുന്നത്. അത് നല്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ് നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. എന്നാൽ എനിക്കിതുവരെ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. ഇതത്ര ഫാസ്റ്റായിട്ട് വളരുന്ന ചെടിയല്ല, കുറച്ച് സ്ലോ ഗ്രോത്താണ്. ഇതിൻ്റെ താഴെയുള്ള റൂട്ട്സൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഈ റൂട്ടിൽ നിന്നെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അതുകൊണ്ട് തന്നെ സ്ലോ ഗ്രോത്ത് ആണെങ്കിലും ഇത് ഈ കട്ട് ചെയ്ത് വെച്ച് ബുഷിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ കുറേ നോട്ട്സ് ഒരു ലീഫുമായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പോട്ട് തന്നെ വെച്ച് കൊടുത്താൽ ആ പോട്ട് നല്ല ബുഷിയായിട്ട് വരും. ഞാൻ അങ്ങനെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച് ബുഷിയാക്കി എടുത്തതാണ് ഈ ഒരു പോട്ടിൽ കാണുന്നത്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ടും ഔട്ട്ഡോർ പ്ലാന്റായിട്ടും ഹാങ്ങിങ് പ്ലാന്റായിട്ടും ബാസ്ക്കറ്റിനകത്തായിട്ടും പോട്ടിനകത്തായിട്ട് അതുപോലെ നമുക്ക് വാൾ ഗാർഡനിങ്ങിന് അങ്ങനെ എല്ലാ രീതിയിലും യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ചെടിയാണ്. ഇതിൻ്റെ ഇല ചുരുളുന്നത് ഇതിന് അണ്ടർ വാട്ടറിങ്ങോ ഓവർ വാട്ടറിങ്ങോ ലോ ലൈറ്റോ ആയിരിക്കുമ്പോഴാണ്. ലോ മെയിൻ്റെനൻസ് ആണ്. അപ്പോൾ എല്ലാവരും വാങ്ങി വളർത്തണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി.